എനിക്ക് എന്റേതെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. ഒരു കളിവാക്ക് പോലും പറഞ്ഞു നിന്നെ ഞാൻ ഇതുവരെ നോവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോ എനിക്കിത് പറഞ്ഞേ തീരൂ. മോളെല്ലാം മറക്കണം. എല്ലാം ഞാൻ അവരോട് കൈ നീട്ടി വാങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നും തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നിനക്കെങ്കിലും അതിന് കഴിയണം. എന്റെ മോള് നന്ദി കേട് കാണിക്കില്ല എന്ന് ഞാൻ വാക്കുകൊടുത്തു. അത് പാലിക്കണം. എന്തായത്? പറയാൻ കഴിയില്ലെങ്കിലൊന്ന് ഭയന്ന എഴുതാനിരുന്നത്. കുറെ എഴുതി ചുരുട്ടിക്കൂട്ടി കീറിക്കളഞ്ഞു. ഒരിക്കലേറ്റ മുറിവിന്റെ പാടുകൾ മാഞ്ഞതേയുള്ളൂ. വീണ്ടും അത് സംഭവിക്കുമോ എന്ന ആവശ്യമില്ലാത്തൊരു ഭയം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാ എത്രയൊക്കെ നീണ്ടൊരു മുഖവുര. അപ്പോ ആശുപത്രിയിൽ വെച്ച് എന്നോട് ചോദിച്ചില്ലേ എന്താ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന്? ഉത്തരം ഞാനിപ്പോ പറയാം. എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. ഒരേ ഒരു വാക്കേ ആ കത്തിലുള്ളൂ. ഇനി അത് തുറന്നു നോക്കണ്ട. എനിക്കിഷ്ടമാണ് അപ്പനെ. ആ അപ്പു എപ്പോഴാ വന്നേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം. അല്ലേ ചേട്ടാ? അപ്പു, അളിയനും പെങ്ങളും ഞങ്ങളും എല്ലാം കൂടി കാര്യങ്ങളെല്ലാം നീക്കി തുടങ്ങി. അമ്മാവൻ അപ്പുവിന്റെ അച്ഛന് കത്തെഴുതിയിട്ടുണ്ട്. എന്നോടൊന്നും പറഞ്ഞില്ല. ഇനി എന്തിനാ പറയുന്നത്? പെണ്ണിനും ചെക്കനും ഇഷ്ടമായ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കുടുംബക്കാരാ. ചന്ദ്രയ്ക്ക് 1000 നാവാ അപ്പുവിനെ കുറിച്ച് പറയുമ്പോ. അപ്പുക്കുട്ട തൊപ്പിക്കാരായി എപ്പോ കല്യാണം? മകര മസ്ജിൽ വേലി കെട്ടിയിട്ട് അപ്പു കല്യാണം. പേടിക്കണ്ട പപ്പ, ഞാനൊന്നും പറഞ്ഞില്ല. നന്ദി കേട് കാണിക്കില്ല. ദൈവാധീനത്തിന്റെയും കഷ്ടകാലത്തിന്റെ ഇടയിൽ കിടന്ന് നമ്മൾ ഒരുപാട് ഉരുണ്ട് കളിച്ചു ഇല്ലേ നൂറെ? അടച്ചവന്റെ സഹായം കൊണ്ട് മാത്ര വലിയ പരിക്കൊന്നും കൂടാണ്ട് നമ്മൾ ഇവിടം വരുത്തിയത്. അഞ്ചണയ്ക്ക് ഗതിയില്ലാത്തവൻ ആനയ്ക്ക് വില പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു പോയതാ. കിട്ടിയാ കിട്ടി, പോയാ പോട്ടെ എന്ന് പറഞ്ഞ് ആകാശം ഇടിഞ്ഞ് താഴോട്ട് വന്നാലും തലയിൽ താങ്ങാമെന്നൊരു ധൈര്യമായിരുന്നു ഇതുവരെ. കാരണം നഷ്ടപ്പെടാനൊന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പോ എന്തൊക്കെയോ നഷ്ടപ്പെടാനുണ്ട് എന്നൊരു തോന്നൽ. വലിയ മിടുക്കനാണെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ സ്വയം കരുതിയിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലായി നമുക്ക് നിയന്ത്രണമില്ലാത്ത ചിലതൊക്കെ നമ്മളെ തന്നെ ഉണ്ടെന്ന്. അവിടെ ബുദ്ധിക്കും സൂത്രത്തിനും ഒന്നും സ്ഥാനമില്ല. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. പൊള്ളിച്ചുകളികൾക്കിടയിൽ അറിയാതെയും പറയാതെയും എങ്ങനെയോ ഇഷ്ടപ്പെട്ടു പോയതാണ് ലേഖയെ. ഒരു നുണയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു നുണ പറഞ്ഞ് ഒടുവിൽ ഊരാക്കുടുക്കായപ്പോൾ ഒരു ജീവശ്വാസം തന്നവളാണ് ചന്ദ്ര. ആർക്ക് നേരെ ഞാൻ കണ്ണടയ്ക്കുക? ആരോട് ഞാൻ ഇനിയും കള്ളം പറയാ? എനിക്കറിയില്ല. ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്നും എല്ലാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് എന്നും സ്വയം ചതിച്ചുകൊണ്ട് ആർക്കും ജീവിക്കാൻ കഴിയില്ലല്ലോ. എനിക്കും അതിന് കഴിയില്ല. പപ്പാ, ഞാൻ പോവാ. എങ്ങോട്ട്? ഇംഗ്ലണ്ടിലേക്ക്. ഇനി 6 മാസം കൂടെ കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് തുടങ്ങും. നേരത്തെ പോയാൽ ആ നാടും അവിടുത്തെ സമ്പ്രദായമൊക്കെ ആയിട്ട് ഒന്ന് പഴകാനും പറ്റുമല്ലോ. പപ്പ, എന്നെ പോവാൻ അനുവദിക്കണം, എന്നെ അനുഗ്രഹിക്കണം. നിന്നെ അനുഗ്രഹിക്കാനുള്ള അർഹത
ഈ പപ്പായ്ക്ക് എന്താ പോലെ? എന്റെ അച്ഛനേക്കാൾ ശാസിക്കാനും ശിക്ഷിക്കാനും അനുഗ്രഹിക്കാനും ഒക്കെ അർഹതയും അവകാശം ഉള്ളത് എന്റെ പപ്പയ്ക്കല്ലേ? എന്റെ മോക്ക് നല്ലതേ വരൂ. ആരോടും യാത്ര പറയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ആ ജോലി അച്ഛനെ ഏൽപ്പിക്കുകയാണ്. എന്റെ മോള് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടല്ലേ? ഏയ്, എന്തിന്? ഉള്ളു മുഴുവൻ വിങ്ങി പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണ നിന്നെ കാണാൻ അച്ഛന് വയ്യ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക് ആരും കാണാതെ. അപ്പൂന്റെ അച്ഛനുമായി അനിയമുനി സംസാരിച്ചു. നിശ്ചയം നടത്തിക്കൊള്ളാനാ പറഞ്ഞത്. പെങ്ങളും അളിയനും ബന്ധുക്കളായിട്ട് ഇവിടെ ഉണ്ടല്ലോ. വിവാഹം മാത്രം നാട്ടിൽ വെച്ച് മതി എന്ന് പറഞ്ഞു. മറ്റന്നാൾ കാലത്ത് 9 മണിക്കാണ് സമയം കുറിച്ചു തന്നിരിക്കുന്നത്. ഇതാ എനിക്കിഷ്ടായത്. ചന്ദ്രയ്ക്ക് നന്നായി ചേരും. ഇതാ കുറെ കൂടി നല്ലത്. ചന്ദ്ര ഏത് സാരി കൊടുക്കുന്നേ? ഞാനല്ല അതൊന്നും തീരുമാനിക്കുന്നത്, ലേഖയാണ്. അവള് തീരുമാനിക്കണം ഞാൻ എന്തണിയണം എന്തുകൊടുക്കണമെന്ന്. അവളോട് ചോദിക്കട്ടെ. ഇവിടെ എവിടെ? വേണ്ട, മതി. ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇനിയൊന്നും എന്നോട് പറയരുത്. പറഞ്ഞു കൂടുതൽ നോവിക്കരുത്. സ്നേഹിച്ചവരെ പിരിയുന്നതിന്റെ വേദന എനിക്കറിയാം. ഒരിക്കൽ അനുഭവിച്ചവളാണ്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മറ്റൊരാൾക്കും ഈ അനുഭവം ഉണ്ടാവരുതെന്ന്. അത്ര വലിയ പാപമൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാവാം. വൈകും മുമ്പ് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അവസരം ഈശ്വരൻ എനിക്ക് തന്നത്. നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ലേഖയുടേതാണ്, ചന്ദ്രയുടേതല്ല. അപ്പൊ എന്റെ കൂടെ വരും. ലേഖയുടെ അവള് പോയി. അതൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. യാത്ര ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാതിരുന്നത് കൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഓരോ കുറിപ്പ് എന്നെ ഏൽപ്പിച്ചിട്ട് അവള് പോയി.
सफेद टी शर्ट पहनी हुई लड़की ये आदमी कह रहा है कि इस गाड़ी से मत जाए। सुनो, सफेद टी शर्ट वाले लड़की से कहो ये वो कह रहा है कि इस गाड़ी से मत जाए।